ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ട്. രാത്രിയൊക്കെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ വരെ ഉണ്ട് കേട്ടോ, 7 മണി 7:30 വരെയൊക്കെ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നൊരു കല്യാണമൊക്കെ ഉണ്ട്, അപ്പം അതിന് ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ പണി കഴിഞ്ഞിട്ട് ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കല്യാണമല്ല കേട്ടോ, സോറി, കല്യാണമല്ല, കല്യാണ നിശ്ചയമാണ്. അപ്പോൾ അവർ ഹസ്ബൻഡിൻ്റെ ഒരു സ്റ്റാഫിൻ്റെ മോളെ കല്യാണമാണ്, നിശ്ചയമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, വരാതിരിക്കരുത് എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, വരാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിനെന്തായാലും ഒന്ന് പോയി പോരാന്ന് വിചാരിച്ചു. കല്യാണത്തിന് പോകലേ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. രാവിലെ പുട്ടുണ്ടാക്കുകയാണ്, പുട്ടും ചെറുപയർ കറിയാണ്. ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ടായിരുന്നു, വാങ്ങിച്ചിട്ടുള്ള പുട്ടുപൊടിയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ശരിയാക്കി കുഴച്ച് വയ്ക്കുകയാണ്. അതിൽ ചെറിയ ചൂടുവെള്ളം വെച്ച് കുഴക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, തരി ഇല്ലാണ്ട്. അപ്പം അതങ്ങനെ കുഴച്ച് വയ്ക്കുകയാണ്. അപ്പൊന്നും എണീറ്റിട്ടില്ല. മറ്റേ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും അവൻ, ഞാൻ എണീറ്റ് പോന്നിട്ടുണ്ടെങ്കിൽ അവനും എണീറ്റ് പോരുത്. ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, എന്നിട്ട് അവൻ എണീറ്റിട്ടില്ല. അപ്പോൾ കുക്ക് ചായ ആക്കിയിട്ടുണ്ട്, കുക്കറിൽ വിസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് പുട്ട് തേങ്ങയൊക്കെ ചിരവി വെച്ചു കേട്ടോ. അപ്പോൾ ആ സമയം പുട്ട് ഇതിലിടുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തൊക്കെ തുടങ്ങണേയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ നോക്കൂ, ഞാൻ നിൽക്കണേന് എനിക്ക് എൻ്റെ തലയൊന്നും നിങ്ങൾ കാണണില്ലല്ലോ. അപ്പോൾ ഞാനിത് വെക്കും, വെച്ച് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ സ്റ്റാൻഡ് ഇങ്ങനെ താണിട്ടുണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ തലയൊന്നും കാണാത്തത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഞാനെന്താ വെച്ചാൽ ഇതിങ്ങനെ ഉണ്ടാക്കണേൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹസ്ബൻഡ് ഉണ്ടാവും, അതുപോലെ തന്നെ മോനും ഉണ്ടാവും. മോന് എക്സാമൊക്കെയാണ്, അപ്പോൾ വായിക്കാൻ പറയണേ ഇതൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോണ് ശരിക്കാണോ എന്നുള്ളത് ഞാൻ നോക്കാൻ വിട്ടു പോവാണ്. പിന്നെ ചെറുപയറൊക്കെ ആയപ്പോൾ അതിൽ വറുത്തിടുന്നുണ്ട്, തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്, വറുത്തിടുന്നുണ്ട് എന്നിട്ട്. അപ്പോൾ ഇന്ന് ഇട്ട് പോവാനുള്ള ഡ്രസ്സ് ഇതുണ്ടോ. അപ്പോഴേക്കും അപ്പം എണീറ്റ് വന്നിട്ട് കുറച്ച് നേരമായിട്ട് എണീറ്റിട്ട് അപ്പോൾ കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് അവർ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ അഴിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ അത് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എന്താ ചെയ്യണതെന്ന് അവന് നോക്കിക്കൊണ്ടിരിക്കണം. കറിയിൽ ഉപ്പുണ്ടോ ടേസ്റ്റ് നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവനും വേണം, അവനും ഇങ്ങനെ കൈ കാണിച്ച് തരും, അവന് വേണമെന്നുള്ള രീതിയിലൊക്കെ കൈ കാണിച്ചൊക്കെ തരും. അപ്പോൾ ഞങ്ങളങ്ങനെയാണ് ഇവിടെ ഓരോ പണിയെടുക്കൽ. ഞാൻ അവിടെ കളിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോരാറൊന്നുമില്ല. കളിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും വെച്ചുകൊടുത്ത് കളിപ്പിക്കുകയുള്ളു, അടുക്കളേൻ്റെ തൊട്ടടുത്ത്. അങ്ങനെ അല്ലാതെ റൂമിൽ ഇരിക്കുക ഞാൻ അടുക്കളയിൽ, അല്ലെങ്കിൽ അവന് ഉമ്മറത്തിരിക്കുക ഞാൻ അടുക്കളയിൽ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ. ഇനി അവൻ അഥവാ അങ്ങോട്ട് അടുക്കളയ്ക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ അത് ഓഫാക്കിയിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുക ചെയ്യാം. കൺവട്ടത്തു നിന്ന് മാറി നിൽക്കാറില്ല, അങ്ങനെ നിർത്താറില്ല. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വെച്ചതാണ്. ജീരകം തീർന്നു പോയിട്ടോ, അതുകൊണ്ട് ജീരകം അരയ്ക്കാൻ പറ്റിയില്ല. ജീരകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളിയും ചേർത്തില്ല, തേങ്ങ മാത്രം അരച്ചിട്ട് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രാവിലെ പെയ്ത മഴയൊക്കെ കണ്ടപ്പോൾ, ഇന്നലെ രാത്രിയൊക്കെ പെയ്ത മഴ കണ്ടപ്പോൾ ഇന്നിപ്പോൾ പുറത്തേക്കൊന്നും പോവില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. മഴയൊക്കെ പെയ്താൽ
പോവാൻ ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെ ഇന്ന് പോവോ പോവില്ലേ എന്നുള്ളതൊന്നും ഉറപ്പില്ലായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് മഴയൊക്കെ പൊയ്ക്കോളല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ഓരോന്ന് തുടങ്ങിയതാണ്. അങ്ങനെ നമ്മൾ കറിയിൽ വറുത്തിട്ടു, കടുകും മുളകുമാണ് വറുത്തിട്ടത്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ എക്സാമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആ ഇങ്ങനെ ഉണ്ട്, എന്താ കുട്ടികളുടെ എക്സാമും പഠിത്തമൊക്കെ. ഇവിടെ പഠിക്കുമോ 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 എന്ന് പറഞ്ഞാലേ ബുക്ക് കൊടുക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഞങ്ങളവിടുന്ന് പോരുമ്പോൾ അതിൻ്റെ പിന്നാലെ അവൻ പോരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി പോവാൻ നിൽക്കുകയാണ്. വണ്ടി ഒക്കെ എടുത്തപ്പോൾ ഞാനൊരു പൊട്ടിട്ട, അപ്പോസിന് എപ്പോഴും ഒരു പൊട്ട് വേണം കേട്ടോ. അപ്പോൾ അതാണ് അവൻ ആ പൊട്ടിട്ടത്. ഇതിങ്ങനെ പോണ സമയത്ത് ഞാൻ മനുവിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇന്നലെ ഇത് ഞാൻ ഷെയ്പ്പൊക്കെ ആക്കി, കുറേ ഷെയ്പ്പാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഷെയ്പ്പാക്കി റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇതിന് ഫുള്ള് ആയിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല. ഇനി ഞാനത് ഇടുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫുള്ള്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊരു ഫുൾ സൈസ് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ റോട്ടിലെത്താനായപ്പോൾ ഞാൻ അവനോട് മതി മതി എന്ന് പറഞ്ഞതാണ് നിങ്ങളെ കണ്ടത് കേട്ടോ. ഞാൻ മനുവിനോട് മതി മതി വീഡിയോ എടുത്തത്, അപ്പോൾ ആരെങ്കിലും കാണുന്നുള്ളൊരു ഇതിലങ്ങനെ പറഞ്ഞതാണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പോന്നു, കഴിഞ്ഞു പോന്നു. വൈകുന്നേരത്തെ പരിപാടിയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊരു മടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് വീഡിയോസൊന്നും എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. വന്ന് ഒക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നതാണ്. അമൃതം പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും എന്നും അമൃതം പൊടി കൊണ്ടുള്ള ദോശയാണോ പരിപാടി എന്നുള്ളത്. എന്താ വെച്ചാൽ ഇവിടെ അമൃതം പൊടി 7 പാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നും കഴിക്കില്ല, മനു കഴിക്കില്ല, ഞാൻ ചിലപ്പോൾ കഴിക്കാറേ ഉള്ളൂ, അപ്പൂസും മുകേഷേട്ടനുമാണ് അമൃതം പൊടി കൊണ്ടുള്ള ദോശ കഴിക്കുക. അപ്പം അതെന്നും വൈകുന്നേരം കുറച്ചെടുത്തുണ്ടാക്കും. അങ്ങനെ ഇന്നും അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഈ കുറുകുറുണ്ടല്ലോ, ലൈസ് കുറുകുറു ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ എപ്പോഴൊന്നും വാങ്ങാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങും. അപ്പോൾ അവർ കഴിക്കണത് കണ്ടപ്പോൾ ഞാൻ എനിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മനു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കും കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ വൈകുന്നേരത്തെ ചായ പരിപാടിയും കൂടിയും കഴിഞ്ഞു. ഇന്നത്ര വീഡിയോ എടുക്കുന്നുള്ളൂ, ചോറിൻ്റെ ഒന്നും വീഡിയോ എടുക്കണില്ല കേട്ടോ. ചോറൊക്കെ അവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ഇതൊക്കെ കഴിച്ചിരിക്കലാണ് ഞങ്ങൾ. ചായ കണ്ടോ നിങ്ങൾ, ആ പൊടിയെ ഞാൻ ചായയിൽ ഇവിടെ ഇടാറുള്ളൂ കേട്ടോ. പിന്നെ പാൽ ഉണ്ടാക്കിയിട്ടാണ് ഇടുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആക്കി ഇടുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ ചായ എടുക്കാറുള്ളൂ. ഇത് ചായ ചൂടാറാൻ വേണ്ടിയൊക്കെയാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് കണ്ടില്ലേ, അപ്പോസ് ഞാൻ തലയിലത്തെ വെള്ളം പോകാൻ വേണ്ടി തുണി ഇടുന്നത് കണ്ടു, അതുപോലെ മനു കെട്ടിക്കൊടുത്തതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ഞാൻ ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇതാണ് ദോശ, ഇനി ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചിരിക്കും. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ചോറ് അവിടെ ആക്കിയിട്ടുണ്ട്, ഇനി അതിന് എന്തെങ്കിലും കറി വയ്ക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കണേ. ബൈ ബൈ.